BTS മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. അധ്യക്ഷനായിട്ട് ജില്ലാ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ കേരള കാർഷിക വിപണിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ ബേബി പള്ളത്ത് സാർ അവർ, കെ കെ വിയുടെ ജില്ലാ സെക്രട്ടറി ഷിജു തുങ്കത്തറ, അതുപോലെ തന്നെ കെ കെ വിയുടെ ജില്ലാ ഭാരവാഹികളായ സഹോദരങ്ങൾ, നമുക്കറിയാം കേരള കാർഷിക വിപണി എന്ന സംഘം രൂപീകൃതമായിട്ട് ഏകദേശം 3-4 മാസത്തെ വളർച്ചയായിട്ടുള്ളൂ. ഈ രാജ്യത്ത് കോടാനുകോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിലും യഥാർത്ഥമായി കർഷകരുടെ കൈകളിൽ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും എത്തിപ്പെടാതിരിക്കുകയും അതേപോലെ തന്നെ കർഷകർക്ക് അവരുടെ നമുക്കറിയാം ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം, ജയ് ജവാൻ ജയ് കിസാനിൽ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ന് ഇവിടെ നടപ്പാകുന്നില്ല എന്ന ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ തന്നെ ഇന്ത്യയെ ഇത്രയും കെട്ടിപ്പടുത്തി വന്ന ആ അവസ്ഥയിൽ ഭക്ഷ്യസുരക്ഷ സ്വയം പര്യാപ്തത നേടി എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമാണ് ഇന്ന് നമ്മുടെ ഈ ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് നമ്മുടെ കർഷകരായ നല്ലവരായ കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിറ്റഴിക്കാനും അവർക്ക് ആധുനിക രീതിയിലുള്ള കൃഷി രീതിയെ പരിചയപ്പെടുത്താനും അതുകൊണ്ട് തന്നെ ഈ കൃഷി രീതിയിൽ നിന്ന് മടങ്ങിപ്പോയ ഒരു പറ്റം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരു പറ്റം കർഷകരെ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് കേരള കാർഷിക വിപണി എന്ന ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന് സംസ്ഥാന സമിതിയും ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ നിയോജകമണ്ഡല കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികൾ അഥവാ വാർഡ് കമ്മിറ്റികൾ ഒക്കെയുള്ള ഒരു സംഘമാണ്. അപ്പോൾ ഇത് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം, ഇതിനകത്ത് രാഷ്ട്രീയ വേർതിരിവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏറ്റുമുട്ടലിനൊന്നും ഈ സംഘടന തയ്യാറാവുകയില്ല. മറിച്ച് ഇതിലെ സംഘടനയിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ രാഷ്ട്രീയമുണ്ടാവാം, എന്നാലും കർഷകരുടെ ഉന്നമനം മാത്രമാണ് ഇതിനകത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിലെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അഥവാ നമുക്കറിയാം ഇന്ന് ഇവിടെ വന്യ മൃഗങ്ങളുമായുള്ള ശല്യം കാരണം ഒട്ടനവധി കർഷകർക്ക് ഈ ജില്ലയിൽ വളരെ വലിയ സാമ്പത്തിക നഷ്ടം സാഹചര്യത്തിൽ കൃഷിനാശം കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവണമെന്നും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൃഷി അനുബന്ധ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വന്യമൃഗ ശല്യത്തെ തടയുന്നതിന് വേണ്ടി സോളാർ വേലി സ്ഥാപിക്കുന്നതിന് വേണ്ട സഹായം നിർബന്ധമായും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നീക്കി വെക്കണമെന്നാണ് ഒരാവശ്യം ഉന്നയിക്കാനുള്ളത്. അതുപോലെ തന്നെ കർഷകരുടെ ഈ ഉൽപ്പന്നങ്ങൾ അത് കൃത്യമായി സർക്കാരിൻ്റെ തന്നെ ഒരു സംഭരണശാലയിലൂടെ അഥവാ ഹോർട്ടികോർപ്പ് പോലുള്ള ഏതാനും ഓണം അല്ലെങ്കിൽ ഒരു ആഘോഷ പരിപാടികൾ മാത്രം തുറക്കുകയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്യുന്ന ആ സംവിധാനം നിലനിർത്തിക്കൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാവണം എന്നും ആണ് ആ പ്രമേയത്തിലായിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ചെയർമാൻ ബേബി സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. അധ്യക്ഷൻ ശ്രീ അബ്ദുൽ നാസർ പാണ്ടിക്കാട്, മറ്റ് പ്രിയമുള്ളവർ, കേരളത്തെ സംബന്ധിച്ച് ഇന്ന് കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക. ഒന്ന്, നമ്മുടെ GST പോലുള്ള സംവിധാനങ്ങൾ വന്നു, അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം വന്നു. ഈ രണ്ട് സംവിധാനങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നതിനുള്ള പ്രയത്നം ഏകദേശം ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് കർഷകൻ അവൻ്റെ കൃഷിയിടത്തിലും മനസ്സിലും സമൂഹത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ കൊറോണയുടെ ലോക്ക്ഡൗൺ അടക്കമുള്ള സംവിധാനങ്ങൾ വന്നത്. ആ സമയത്താണ് പ്രധാനമായും കേരളത്തിലെ കാർഷിക മേഖലയുടെ ഉൽപ്പാദന സീസണിലാണ് ലോക്ക്ഡൗൺ വന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. മറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും ഗവൺമെൻറ് സംരക്ഷിക്കുകയും അവരുടെ ജീവിതക്രമങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിനുള്ള പാക്കേജുകൾ കൊണ്ടുവരികയും ഒക്കെ നടന്നപ്പോഴും നമുക്കറിയാം നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ കപ്പ, വാഴ ഉൾപ്പെടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഏകദേശം നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 40 കോടി രൂപയ്ക്ക് മുകളിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ മാത്രം വിറ്റഴിക്കാൻ കഴിയാതെ
കർഷകൻ കൂട്ടിയിട്ട് നശിപ്പിച്ചു കളഞ്ഞ ഒരു ചരിത്രമുള്ള ജില്ലയാണിത്. നിരന്തരം അധികാരികളെ, ബി എഫ് പി സി കെ പോലുള്ള സംവിധാനങ്ങളെ, കൃഷിഭവനുകളെ നിരന്തരം അറിയിച്ചിട്ടും ഇവിടെ അറിയാം നമുക്ക് പാണ്ടിക്കാട് മേഖലയിൽ തന്നെ 20 ടണ്ണോളം മത്തങ്ങ കൃഷി ചെയ്ത് വിളയിച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെയൊന്നും മാർക്കറ്റ് ചെയ്യാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യമുള്ള കർഷകനുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ച് കരയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയിൽ മൊത്തം ഉടലെടുത്തപ്പോഴാണ് ഇതിനെ ഗവൺമെന്റിനെയോ ഇല്ലെങ്കിൽ മറ്റ് ഏജൻസികളെയോ കർഷകൻ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർഷകർ പരസ്പരം സഹകരിച്ചുകൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി കർഷകരിലേക്ക് തന്നെ എത്തിക്കുന്നതിനുള്ള ഒരു ചാനൽ രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് കെ കെ വി ആദ്യഘട്ടത്തിൽ ആലോചിച്ചത്. അതിനായി നമ്മൾ വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചു. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും തന്നെ ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കർഷകനെ ഒരു ഉൽപ്പന്നം വിൽക്കണമെങ്കിൽ അദ്ദേഹം താൻ അംഗമായിരിക്കുന്ന ആ വാർഡ് കമ്മിറ്റിയിൽ, ആ വാർഡ് കമ്മിറ്റിയിൽ ആ ഉൽപ്പന്നത്തിന്റെ ഫോട്ടോ എടുത്തിടുകയും അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഇടുകയും ചെയ്താൽ ആ ഉൽപ്പന്നത്തിന്റെ വിസിബിലിറ്റി അനുസരിച്ച് വാർഡിൽ സെയിലാകേണ്ടതാണ്, ഈ വാർഡിൽ, പഞ്ചായത്തിലേക്കുള്ളത്, ജില്ലാതലത്തിൽ, സംസ്ഥാനതലത്തിൽ കൂട്ടമായി ഷെയർ ചെയ്യപ്പെടുകയും ആവശ്യമുള്ള ആളുകൾ കർഷകനെ നേരിട്ട് വിളിച്ച് ഒരു ഇടനിലക്കാരനില്ലാതെ, ചൂഷണമില്ലാതെ, അതിൽ തട്ടിപ്പുകളില്ലാതെ, മായം ചേർക്കലുകളില്ലാതെ കർഷകനെ നേരിട്ട് വാങ്ങുന്നതിനുള്ള ഒരു വേദിയാണ് കേരള കാർഷിക വിപണിയുടെ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവിടെ കർഷകനെ ചൂഷണം ചെയ്യുന്ന കുറേയേറെ ലോബികൾ. ഉദാഹരണത്തിന് ഇവിടെ കർഷകൻ നടീൽ വസ്തുക്കൾ വാങ്ങുമ്പോൾ 3-4 ഇരട്ടി വിലയാണ് ഒരു ഉൽപ്പന്നത്തിന് ഒരു കർഷകനോട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ചെറുകിട കച്ചവടക്കാരടക്കമുള്ളവർ വാങ്ങുന്നു. അതുപോലെ തന്നെ കർഷകൻ എന്ത് ഉൽപ്പന്നം വിറ്റാലും കർഷകനൊരു ഇടനിലക്കാരനില്ലാതെ വിൽക്കാൻ കഴിയുന്നില്ല, ഒരു ഇടനിലക്കാരനില്ലാതെ വാങ്ങാനും കഴിയാത്ത സാഹചര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മുടെ പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ട് കർഷകന്റെ വിപണി ഉറപ്പാക്കുക, കർഷകന് വാങ്ങാനുള്ളതും വിൽക്കാനുള്ളതുമായിട്ടുള്ള വിപണി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കർണാടകയിൽ നിന്നും എത്തിച്ചിട്ടുള്ള കാപ്പിത്തൈ നമ്മളിവിടെ വിതരണം ചെയ്തത് 14 രൂപയ്ക്കാണ്. വണ്ടിക്കൂലി അടക്കം കർഷകന്റെ അവന്റെ താമസ സ്ഥലത്തുള്ള ഏരിയയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും, ഇപ്പോൾ ഏലത്തൈയാണെങ്കിൽ കുടകിൽ നിന്നുമുള്ള ഞർലാനിയുടെ എ ഗ്രേഡ് ഏലത്തൈ ഇവിടെ കൊണ്ടുവന്ന് ഹൈബ്രിഡ് തൈ നമ്മൾ വിതരണം ചെയ്തത് 30 രൂപയ്ക്കാണ്. ഇത് നമ്മുടെ നേഴ്സറിയിൽ പോയാൽ 60 രൂപയാണ് വില. അപ്പോൾ കർഷകൻ സംഘടിക്കുകയും കൂട്ടായിട്ടുള്ള പർച്ചേസിംഗ് കർഷകന്റെ മേഖലയിൽ നടക്കുകയും ചെയ്താൽ കർഷകന് വളരെയേറെ ആദായകരമായിട്ടുള്ള ഒരു കൃഷി രീതിയിലേക്ക് കടന്നു പോകുന്നതിന് നമുക്ക് സാധിക്കുമെന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗുണമേന്മ ഉറപ്പാക്കുക, കാർഷിക മേഖലയിലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകന് വിതരണം ചെയ്യുന്ന ഓരോ നടീൽ വസ്തുക്കളുടെയും വളങ്ങളുടെയും ഒക്കെ ഗുണമേന്മ ഉറപ്പാക്കി അതിന് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്. ഇപ്പോൾ പുതിയൊരു കൃഷി വിളയിലേക്ക് ഒരു കർഷകൻ കടന്നു വരുമ്പോൾ ഇവിടെ കൃത്യമായി ഗവൺമെന്റ് അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കാരണം കൃഷി വകുപ്പിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള സമയാസമയങ്ങളിൽ ട്രെയിനിങ് നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്ക് SSIക്കൊക്കെ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് പോലുള്ള ട്രെയിനിങ്ങുകൾ കൃത്യമായിട്ട് ഇവിടെയുള്ള കൃഷി ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും രസകരമായ ചിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു കൃഷി ഓഫീസർക്ക് തൂമ്പയ്ക്ക് കൈയിടാൻ അറിയില്ല എന്നുള്ളതാണ്. ഒരു കൃഷിക്കാരൻ ചോദിക്കാൻ ഈ തൂമ്പയ്ക്ക് എങ്ങനെ കൈയിടണമെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൃഷി ഓഫീസർക്ക് അറിയില്ല. കൃഷി ഓഫീസിലെ പണി എന്ന് പറയുന്നത് കർഷകനെ സ്നേഹിക്കുന്നതിനപ്പുറം കുറെ ഫയൽ വർക്കുകൾ കൂട്ടിവെക്കുക എന്നുള്ള ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ കൃഷിഭവനുകളൊക്കെ മാറിയിരിക്കുക. ഞങ്ങളവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിന്റെ രീതി ആ തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം എവിടെ നിന്ന് വേണം? അത് കർഷകന്റെ ഭവനങ്ങളിൽ നിന്ന് വേണം, കർഷകന്റെ കൃഷിയിടത്തിൽ നിന്ന് വേണം, കർഷകന്റെ കീശയിൽ നിന്ന് വേണം. ഇപ്പോൾ കർഷകനൊരു ബഡ്ജറ്റ് ഇല്ല. നമുക്കറിയാം എല്ലാ കാലവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്നുണ്ട്, കേരള ഗവൺമെന്റ് ഉണ്ട്, വിവിധ ബാങ്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കർഷകനെ അവന്റെ വീടിന് ഒരു ബഡ്ജറ്റ് ഇല്ലാതായിരിക്കുന്നു, ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഇല്ലാതായിരിക്കുന്നു, വരവ് എത്രയെന്നോ ചെലവ് എത്രയെന്നോ ഒരു ഫാമിലിക്കും ഇന്ന് കണക്കില്ലാതായിരിക്കുന്നു. ഈ കണക്കില്ലായ്മ കൊണ്ട് അനുദിനം കർഷകന്റെ കടം പെരുകിക്കൊണ്ടിരിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കടത്തിനേക്കാളും സംസ്ഥാന ഗവൺമെന്റിന്റെ കടത്തിന്റെ ശരാശരിയേക്കാൾ കൂടുതലാണ് ഇന്ന് ഓരോ കർഷക കുടുംബങ്ങളുടെയും കടമെന്ന് പറയും.
ഈ കടം എങ്ങനെ വന്നു എന്ന് പഠിക്കുന്നതിന് ഇവിടെ ഒരു കടാശ്വാസ കമ്മീഷൻ ഉണ്ടെങ്കിൽ പോലും അവർ ബാങ്ക് ലോണുകൾ സെറ്റ് ചെയ്യുന്ന തിരക്കിലല്ലാതെ കർഷകന്റെ യഥാർത്ഥമായിട്ടുള്ള ജീവിതാവസ്ഥ പഠിക്കുന്നതിന് അവന്റെ വരവെത്ര ചിലവെത്ര ഒരു കർഷകന്റെ ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നോ ഈ കർഷകൻ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന മറ്റ് വൈതരണികൾ എന്താണോ എന്നോ ഇവിടെ പഠിക്കാൻ തയ്യാറല്ല ഒരു ഏജൻസിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വന്യമൃഗശല്യം. ഏത് മേഖലയിൽ കേരളത്തിന്റെ മലയോര മേഖലയിൽ എവിടെ വന്നു കഴിഞ്ഞാലും തെരുവ് പട്ടികളെക്കാൾ ക്രൂരന്മാരായ കാട്ടാനകൾ പെരുകിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം, മറ്റ് പലവിധ നമ്മളൊക്കെ അതിനെ തമാശയ്ക്ക് പറയുക വായുസേന എന്ന് പറയും, കുരങ്ങന്മാർ. ഒരു കൃഷിക്കാരന് ഒരു സാധനം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത, സ്വന്തം ഭക്ഷ്യവസ്തു അവന്റെ വീട്ടിലേക്കുള്ള ഒരു ഭക്ഷ്യവസ്തു പോലും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ വന്യമൃഗശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കാലാവസ്ഥ മാറിയപ്പോൾ മറ്റൊരു ശത്രു കൂടി ഇപ്പോൾ കേരളത്തിന്റെ കാർഷിക മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ചൂട് കൂടിയപ്പോൾ മയിലിന്റെ ശല്യമാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയിൽ. ഒരു കിഴങ്ങ് വിളയും കൃഷി ചെയ്യാൻ പറ്റാത്ത, ഒരു ഭക്ഷ്യവസ്തുവും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മയിലുകളുടെ ശല്യവും ഇപ്പോൾ പതിന്മടങ്ങായി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? ഇതിനൊക്കെ എങ്ങനെ കർഷകന് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും? ഇതിന് കൂട്ടായ്മ മാത്രമേ പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. ഇതിന് ഗവൺമെന്റിന്റെ മുമ്പിൽ നിവേദനങ്ങളും കാര്യങ്ങളുമായി ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല പല കാര്യങ്ങളിലും നിവേദനങ്ങളും കാര്യങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ രാസവളക്ഷാമം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ മഴ പോകുന്ന സമയത്ത് വാഴയ്ക്കും മറ്റ് ഭക്ഷ്യവിളകൾക്കും നമ്മൾ വളപ്രയോഗം നടത്തുന്ന സമയമാണ്. കേരളത്തിനും രാസവളത്തിനും വളരെ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുന്നു. കരിഞ്ചന്തയിൽ കൊള്ള വിലയ്ക്കാണ് വാഴക്കർഷകരും മറ്റ് മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകളും ഇപ്പോൾ രാസവളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് 4 ദിവസം മുമ്പ് നമ്മൾ കൃഷിവകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം അയക്കുകയുണ്ടായി. ഇതുവരെ അതിന് മറുപടി വന്നിട്ടില്ല. കൃഷിക്കാരൻ ഇത് പിന്നെ ആരോട് പോയി പറയുന്നു? കൃഷിക്കാരൻ ഈ രാജ്യത്ത് അവന്റെ പ്രശ്നങ്ങൾ പറയാനൊരു ഏജൻസി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം മേഖലകളിലൊക്കെ കടന്നു വന്നുകൊണ്ട് ക്രിയാത്മകമായി ഇടപെടുന്നതിന് ഗവൺമെന്റ് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തുച്ഛമാണ്. ഒരു കൃഷിക്കാരൻ ഹോസ്പിറ്റലിലായാൽ അവന് ബില്ലടയ്ക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായി കർഷകനെ സഹായിക്കുന്ന പദ്ധതികൾ അടക്കം വരുംകാലങ്ങളിൽ നടപ്പിലാക്കാനുള്ള വിപുലമായ ക്രമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കേരളത്തിൽ കർഷകനെയും കർഷകയെ സ്നേഹിക്കുന്നവരെയും ഓട്ടോറിക്ഷ തൊഴിലാളിയെയും ചുമട്ട തൊഴിലാളിയെയും അടക്കം സാമ്പത്തിക സുസ്ഥിരതയിലേക്കും അഭിമാനത്തോടെയും ആഭിജാത്യത്തോടെയും ജീവിക്കുന്നതിനും അവന്റെ കെട്ടുതാലിയും മുട്ടയിടുന്ന പെടക്കോഴിയും അമ്മിക്കല്ലും അവന്റെ വീട്ടിൽ തന്നെ പണയവസ്തുവാകാതിരിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ KKV പ്രതിജ്ഞാബദ്ധമായിരിക്കും. ആ പ്രവർത്തനങ്ങളിൽ KKV ഇനിയുള്ള കാലങ്ങളിൽ കേരളത്തിൽ പുതുചരിത്രം തന്നെ സൃഷ്ടിക്കുവാനാണ് ഒരുങ്ങുന്നത്. ലോകരാജ്യങ്ങൾ പോലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സഹകരണ മാതൃകയിൽ ഉള്ള പുതിയ ഒരു സംഘടനാ സംവിധാനം, സമരങ്ങളില്ലാത്ത സംവിധാനം, അതുപോലെ തന്നെ മറ്റ് ബഹളങ്ങളോ കൊടിതോരണങ്ങളോ നേതാക്കന്മാരോ ഇല്ലാത്ത ഒരു സംവിധാനമായി KKV പ്രവർത്തിക്കുന്നു. എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യത്തോടുകൂടി വന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കീഴിൽ അണിനിരക്കണമെന്നാണ് ഇതിൻ്റെ സംസ്ഥാന ചെയർമാൻ എന്ന രീതിയിൽ എല്ലാ കർഷക സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നത്. നന്ദി, നമസ്കാരം. ഒരു പുതിയ സംരംഭത്തിൻ്റെ പ്രഥമ യോഗമാണ് കേരള കാർഷിക വിപണി എന്ന സംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് എങ്ങനെ പോകണം, ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തന മികവുകൾ, പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ടുകൾ, ഭാവി പ്രവർത്തന രീതികൾ എല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ വെച്ച് ചേർന്നിട്ടുള്ള നമ്മുടെ യോഗത്തിൽ സംസ്ഥാന ചെയർമാൻ ബേബി പള്ളത് സാർ, ജില്ലാ പ്രസിഡൻറ്റ് നാസർക്ക പാണ്ടിക്കാട്, വൈസ് പ്രസിഡൻറ്റ് ശാന്തകുമാരി മാഡം, ട്രഷറർ സുബൈദ മാഡം, ബാക്കി എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവർക്കും സ്വാഗതം.